Hi guys, ellavarkkum puthi datayilekku swagatham. Appo innale nammada samsthana sarkar Supreme Kodathiyile ആ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചെന്ന് പറയുന്ന ആ ഒരു വാർത്ത കേട്ടതിനു ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഇനി എന്തായാലും പ്ലസ് വൺ പരീക്ഷ നടത്തും, ഉറപ്പായി ഈ പ്ലസ് വൺ പരീക്ഷ ഉറപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിലാണ് പലരും. അതായത് ഇനി എന്തായാലും പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാൻ പോകുന്നില്ല, നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു വിധി മാത്രമേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുള്ളൂ. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇനി എല്ലാം കഴിഞ്ഞു, പ്ലസ് വൺ പരീക്ഷ ഉണ്ട് എന്ന് പലരും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എൻ്റെ വാട്സപ്പിൽ വരെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെയധികം കൂടുതലാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെയധികം കൂടുതലാണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറിക്കോളും. കാരണം പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പ്ലസ് വൺ പരീക്ഷ എന്തായാലും റദ്ദാക്കില്ല എന്ന് പറയുന്ന ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ വരാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചിരിക്കുകയാണ്. അതായത് ഈ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. അപ്പോൾ സുപ്രീം കോടതി ആ സത്യവാങ്മൂലം നോക്കും, എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് പരീക്ഷ നടത്താൻ കഴിയില്ല, ഓഫ്ലൈനായിട്ട് മാത്രമേ നടത്താൻ കഴിയുള്ളൂ, മാത്രമല്ല ഒരു കുട്ടിക്ക് പോലും കോവിഡ് വരാത്ത രീതിയിൽ ഞങ്ങൾ പരീക്ഷ നടത്തും, എല്ലാം ഞങ്ങൾ റെഡിയാണ്, നമ്മൾ ഫുൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സത്യവാങ്മൂലത്തിൽ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി വായിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, 5 മിനിറ്റിനുള്ളിൽ ഒരു വിധി സുപ്രീം കോടതി എടുക്കുകയാണ്. അതായത് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് പരീക്ഷ നടത്താം എന്ന് പറയുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി എടുക്കുക എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇത് വായിച്ച ഉടനെ അപ്പോൾ എന്തായാലും ഇനി പരീക്ഷ നടത്താം, കുഴപ്പമൊന്നുമില്ല, ഇവരെല്ലാം റെഡിയാണല്ലോ, അപ്പോൾ എന്തായാലും പരീക്ഷ നടത്താം എന്ന് സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കുമെന്നാണ് നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അവിടെ എന്താ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യവാങ്മൂലം അല്ലെങ്കിൽ ഈ അഫിഡവിറ്റിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സുപ്രീം കോടതി ആ ഒരു ചീഫ് ജസ്റ്റിസ് ഫുള്ള് നോക്കും, മുഴുവൻ വിലയിരുത്തും. എന്നിട്ട് വിലയിരുത്തിയിട്ട് അതിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ വാദിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ്സിന് അല്ലെങ്കിൽ അവിടുത്തെ അഭിഭാഷകരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ, ഇതിനെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അവരോട് ചോദിക്കും. കാരണം അവരവിടെ വെറുതെ ഇരിക്കുന്നല്ലോ, അവരിങ്ങനെ വെറുതെ കാഴ്ചയാണ് വന്നിരിക്കുന്നല്ല, അവർക്കും സംസാരിക്കാനുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ന്യായങ്ങളുണ്ട്, അതൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് എണീച്ച് നിന്നിട്ട് അങ്ങോട്ട് തകർക്കും. കാരണം എല്ലാ കാര്യങ്ങളും ഈ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ട് അതിനെ പൊളിച്ചെടുക്കാൻ പറ്റിയ എല്ലാ ന്യായങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് SSLC പ്ലസ് ടു പരീക്ഷ വിജയകരമായി ഞങ്ങൾ നടത്തി, അതിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയും ഞങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിജയകരമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു രേഖ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അങ്ങോട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതായത് നമുക്കറിയാലോ, വിവരാവകാശ രേഖയിൽ 100 സ്കൂളുകളിൽ നിന്ന് മാത്രം 30 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം സ്കൂളുകളുണ്ട്, അതിൻ്റെ ഇരട്ടിൻ്റെ 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 എത്രയോ ഇരട്ടി സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ആ വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുമ്പോൾ എന്തായാലും ധാരാളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സുപ്രീം കോടതിക്ക് മനസ്സിലാകും. അതോടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു വാദം അവിടെ പൊളിയും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വാദം കൊണ്ട് വന്നു. ഇനി രണ്ടാമത്തത്, ഓൺലൈനായിട്ട് പരീക്ഷ നടത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു സത്യവാങ്മൂലത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് ഓഫ്ലൈനായിട്ട് തന്നെ പരീക്ഷ നടത്താൻ കഴിയുള്ളൂ, ഒരിക്കലും ഓൺലൈനായിട്ട് നടത്താൻ കഴിയില്ല. കാരണം എന്താ? കാരണം വേറെ ഒന്നുമല്ല, പല വിദ്യാർത്ഥികൾക്കും ഇൻ്റർനെറ്റ് സൗകര്യമില്ല, പല വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷ നടത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തൊരു വാദം. അപ്പോൾ അതിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് അതിനെ അങ്ങോട്ട് പൊളിച്ചെടുക്കും. എങ്ങനെ? നമുക്കറിയാം AISA എന്ന് പറയുന്ന സംഘടന കൊടുത്ത ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ എന്താണ്? ഡിജിറ്റൽ ഡിവൈഡ്. അതായത് ഈ ഒരു കാര്യം നമ്മൾ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞ സംഭവമാണ്. അതായത് ആ ഒരു ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാന കാര്യം അതാണ്. അതായത് പല വിദ്യാർത്ഥികൾക്കും എന്തില്ല? ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യമില്ല, ഇൻ്റർനെറ്റ് സൗകര്യമില്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഇല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ ഈ ഒരു ഹർജിയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സുകളാവുമ്പം ഇതൊന്നും കുഴപ്പമില്ല, ഓൺലൈൻ പരീക്ഷയ്ക്ക് മാത്രമാണ് ഇത് കുഴപ്പം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഇതേ കുട്ടികൾ തന്നെയാണ് ഒരു കൊല്ലം മുഴുവനും ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. ഒരൊറ്റ ഓഫ്ലൈൻ ക്ലാസ് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല, ഒരൊറ്റ ഓഫ്ലൈൻ ക്ലാസ് പോലും ലഭിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഒരു കൊല്ലം മുഴുവൻ ഓൺലൈൻ ക്ലാസ് കേട്ടപ്പോൾ അതിൽ പല വിദ്യാർത്ഥികൾക്കും എന്ത് ലഭിച്ചിട്ടില്ല? ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിച്ചിട്ടില്ല. പല വിദ്യാർത്ഥികൾക്കും, ധാരാളം വിദ്യാർത്ഥികൾ ലഭിച്ചിട്ടില്ല. കാരണം എന്താ? ഇൻ്റർനെറ്റ് സൗകര്യമില്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം. പിന്നെ എങ്ങനെ നിങ്ങൾ പരീക്ഷ നടത്തുന്നു? ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നും പഠിക്കാതെ വന്നിട്ട് അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ പ്രശ്നമായില്ലേ?
ആയി. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം അവിടെ അങ്ങോട്ട് പൊളിഞ്ഞു. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നേരത്തെ പറയാൻ പറഞ്ഞതാണ്, അതായത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയകരമായി നടത്തിയെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ആ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് 2-2.5 മാസത്തോളം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറന്നുപോയ നമ്മുടെ സംസ്ഥാന സർക്കാർ? ഇല്ല, ഉണ്ടാവില്ല. കാരണം ആ വിദ്യാർത്ഥികൾക്ക് 2.5 മാസത്തോളം എന്ത് ലഭിച്ചിട്ടുണ്ട്? ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ വന്നിട്ട് സംശയ നിവാരണം അവിടെ നടത്തിയിട്ടുണ്ട്. അതിനുള്ള ആ ഒരു സാഹചര്യം അവർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം പോലും എന്ത് ലഭിച്ചിട്ടില്ല? ഒരു ദിവസം പോലും എന്ത് ലഭിച്ചിട്ടില്ല? ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് ലഭിച്ചിട്ടില്ല. ഒരു കൊല്ലം മുഴുവൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം ബലത്തിലാണ് ഈ വിദ്യാർത്ഥികൾ വന്ന് പരീക്ഷ എഴുതാൻ പോകുന്നത്. അത് ന്യായമാണോ? അല്ല. അപ്പോൾ അവിടെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു വാദം അവിടെ അങ്ങോട്ട് പൊളിയും. മനസ്സിലായോ? ഒരു കൊല്ലം മുഴുവൻ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് പല വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല. അതും മറ്റൊരു ന്യായമാണ്. അപ്പോൾ ഈ ന്യായങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ വാദങ്ങൾ അങ്ങോട്ട് പൊളിയുന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം, കോവിഡെല്ലാം കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല ഇപ്പം വരുന്നത്. കൃത്യമായിട്ടുള്ള കോവിഡ് കണക്കുകളല്ല ഇപ്പോൾ വരുന്നത്. കേരളത്തിൽ ഇതിനേക്കാൾ എത്രയോ രോഗികളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ വരുന്ന കോവിഡ് കണക്കുകളെല്ലാം കൃത്യമല്ല എന്ന് പറയുന്ന റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. മാത്രമല്ല കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ എത്രയോ കുറവാണ്. നമ്മുടെ ഈ സുപ്രീം കോടതി പ്ലസ് വൺ പരീക്ഷ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ദിവസം വരെയുള്ള ടെസ്റ്റുകളുടെ എണ്ണമല്ല ഇപ്പോഴുള്ളത്, അത്രയോ കുറവാണ്. എത്രയോ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയോ കുറച്ചിട്ടുണ്ട്. അപ്പോൾ രോഗികളുടെ എണ്ണം കുറയില്ലേ? കുറയും. ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ രോഗികളുടെ എണ്ണവും അവിടെ കുറയും, അത് ഷുവറാണ്. അപ്പം അവിടെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം കൂടെ പൊളിയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വാദങ്ങൾ അങ്ങോട്ട് പൊളിഞ്ഞു, സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തകർന്നടിയും. പിന്നെ അവർക്കൊന്നും പറയാൻ കഴിയില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അവിടെ ഉത്തരം മുട്ടും. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സംസ്ഥാന സർക്കാർ ഉത്തരം മുട്ടും. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മണിമണിയായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ്സ് അവിടെ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ സുപ്രീം കോടതി അവസാനമായിട്ടൊരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. അപ്പം ആരുടെ ഭാഗത്താണോ ന്യായം എന്ന് നോക്കും. അത് നോക്കിയിട്ട് സുപ്രീം കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സാധ്യത 90% ഇപ്പോൾ സാധ്യത പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാൻ തന്നെയാണ്. റദ്ദാക്കാതിരിക്കാനല്ല, റദ്ദാക്കാൻ തന്നെയാണ്. കാരണം ഇത്തരം ചില കാരണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു സത്യവാമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളല്ലേ, അബദ്ധങ്ങളാണ്. ആ ഒരു അബദ്ധം നമുക്ക് എന്തായിട്ടുണ്ട്? നമുക്ക് ഗുണമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ പിടിച്ച് അങ്ങോട്ട് കയറാം. അപ്പോൾ എന്തായാലും പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കാൻ തന്നെയാണ് സാധ്യത. ഇനിയിപ്പം ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മുടെ സുപ്രീം കോടതി എന്തായാലും പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കണ്ട എന്ന് പറയുന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ വേറൊന്നും പറയാൻ പറ്റില്ല. അവിടെ സത്യവും ന്യായവും എല്ലാം നീതിയും എല്ലാം തോറ്റു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പല കേസുകളും ഇന്ത്യയിലൊക്കെ പല കേസുകളും അങ്ങനെയാണ്, നീതി കിട്ടാതെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അത്തരമൊരു കേസായിട്ട് നമ്മുടെ കേസും ഈ ഒരു പ്രശ്നവും മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പം പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതിൻ്റെ മേലേക്ക് പൊങ്കാലിടാൻ വരണ്ട. കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണിത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണിത്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കട്ടെ, നമുക്ക് സന്തോഷമുള്ളൊരു ദിനം വരട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. എന്തായാലും പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിങ്ങളുടെ പഠനം അങ്ങോട്ട് തുടരാം. ഓക്കെ, എല്ലാവരും പഠിക്കുക. 13-ാം തീയതി വിധി വരുമ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലേക്ക് പൊങ്കാലിടാൻ ആരും വരരുത്. കാരണം ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.